നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുട്ടത്ത് കുട്ടികൾ ഓടിച്ച കാറിടിച്ച് ഒരാൾ മരിച്ചു. നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മൂന്ന് പേർക്ക് പരിക്കുപറ്റി. പ്രായപൂർത്തിയാകാത്ത അഞ്ചു കുട്ടികളാണ് കാറിലുണ്ടായിരുന്നത്. ഇടത്തല കുഴിവേലിപ്പിടി സ്വദേശി ബക്കറാണ് മരിച്ചത്. കളമശ്ശേരി ഗുഡ്ഷെഡിലെ തൊഴിലാളിയായിരുന്നു ഇദ്ദേഹം. മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയ്ക്ക് സമീപത്തെ ചായക്കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബക്കർ. അഞ്ചു കുട്ടികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസ് ഇവരുടെ രക്ഷിതാക്കളെ കണ്ടെത്തിയതായാണ് വിവരം. കുട്ടികൾ എവിടെയാണ് പോയതെന്ന് തുടങ്ങിയ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് പുറമെ വാഹന ഉടമയ്ക്കെതിരെയും വാടകയ്ക്കെടുത്ത നൽകിയ വ്യക്തിക്കെതിരെയും മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. എന്നാൽ കഴിഞ്ഞ ദിവസവും സമാനമായ സംഭവമുണ്ടായി. കലൂരിൽ കാറിന്റെ മരണപ്പാച്ചിലിൽ യുവാവിന്റെ ജീവൻ പൊലിഞ്ഞിരുന്നു. രണ്ട് വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചിട്ട് നിർത്താതെ പോയ കാർ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഉന്തുവണ്ടിയുമായി പോയ കടവന്ത്ര ഗാന്ധിനഗർ ഉദയ കോളനി പ്രഭാകരന്റെ മകൻ വിജയനാണ് കാറിടിച്ച് മരിച്ചത്. മാലിന്യ ശേഖരണ തൊഴിലാളിയാണ് ഇദ്ദേഹം. വണ്ടിയിൽ സ്കൂൾ കുട്ടികളും ഉണ്ടായിരുന്നെന്നാണ് വിവരം. നിർത്താതെ മുന്നോട്ട് പോയ കാറിനെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി എറണാകുളം നോർത്ത് പോലീസിന് കൈമാറുകയായിരുന്നു. കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാറിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. വാഹനത്തിൽ സ്കൂൾ യൂണിഫോമിലുള്ള രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. കൊല്ലാട് രാജശേഖരൻ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അപകടത്തിന് കാരണമായ കാറിലുണ്ടായിരുന്ന തൃപ്പൂണിത്തുറ സ്വദേശികളായ ജിത്തു, സോണി എന്നിവരെ എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.